സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് 10-ാം ക്ലാസ്സിലെ 2-ാമത്തെ യൂണിറ്റിലെ അയാം കലാം കെ ബഹാനെ എന്ന പാഠഭാഗവുമായിട്ടാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അയാം കലാം കെ ബഹാനെ എന്ന പാഠഭാഗം മിഹിർ പാണ്ഡെയാണ് എഴുതിയിട്ടുള്ളത്. മിഹിർ പാണ്ഡെയുടെ ഒരു ഫിലിമി ലേഖാണ് പാഠഭാഗം. ഫിലിമി ലേഖ്, സിനിമാ ലേഖനം, ഒരു സിനിമയെക്കുറിച്ച് അതിൽ വിവരിക്കുന്നുണ്ട്. മിഹിർ പാണ്ഡെയാണ് എഴുതിയിട്ടുള്ളത്. പാഠഭാഗത്തിൻ്റെ പേര് അയാം കലാം കെ ബഹാനെ, ഞാൻ കലാം എന്ന വ്യാജേനെ. ഞാൻ കലാം എന്ന വ്യാജേനെ എന്ന പേരിൽ ഒരു ഫിലിമി ലേഖ എഴുതിയിരിക്കുകയാണ് നമ്മുടെ മിഹിർ പാണ്ഡെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ വേറൊരു സിനിമയുമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. അയാം കലാം എന്ന സിനിമ വെച്ചുകൊണ്ട് തൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഇദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. തൻ്റെ ചെറുപ്പകാലത്ത് നടന്ന കാര്യങ്ങൾ ആ സിനിമയുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിലായി 1, 2, 3 ചാപ്റ്ററുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പാഠഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൻ്റെയൊക്കെ ഡയറി, പത്ര, പോസ്റ്റർ പോലെയുള്ള നോട്ടുകളാണ് ഇടാനുള്ളത്. ഈ ചാപ്റ്ററും കൂടെ കംപ്ലീറ്റ് ആയ ശേഷം എല്ലാത്തിൻ്റെയും നോട്ടുകൾ ഓരോരോ വീഡിയോകളിലായി ചെയ്യുന്നതായിരിക്കും. ആ പാഠഭാഗങ്ങളൊന്നും കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും കാണുക, നന്നായി പഠിക്കുക, സംശയമുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പാഠഭാഗത്തിലേക്ക് പോകാം. നോക്കാം. അയാം കലാം കെ ബഹാനെ, ഞാൻ കലാം എന്ന വ്യാജേനെ. ലേഖക മിഹിർ. ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക് സാത്തീ ദാ മോർപാൽ. മിഹിർ പറയുകയാണ്, ഗ്രാമത്തിലെ സ്കൂളിൽ എനിക്കൊരു സാത്തി ഉണ്ടായിരുന്നു. സാത്തി കൂട്ടുകാരൻ, അവൻ്റെ പേരായിരുന്നു മോർപാൽ. എന്തായിരുന്നു പേര്? മോർപാൽ. വഹീ മോർപാൽ, ആ മോർപാലാണ് ജിസിനെ ഏക് ബാർ ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ തിവാരി ജി കോ ലുക്ക് കാ മത്ലബ് ആ സഹി ഹിജെ പൂച്ചെ ജാനെ പർ ബതായാ ദാ എൽ ഡബിൾ ഒ കെ ലുക്ക് ലുക്ക് യാനി ലുക്ക് കെ ദേഖ്ന. ആ മോർപ്പാലാണ്, ഗ്രാമത്തിലെ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ്റെ പേര് മോർപ്പാൽ എന്നായിരുന്നു. ആ മോർപ്പാലാണ് ഇംഗ്ലീഷ് സാറ് ലുക്ക് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ചോദിച്ചപ്പോൾ എൽ ഡബിൾ ഒ കെ ലുക്ക് എന്നും അതിനർത്ഥം നോക്കുക എന്നാണ് എന്ന് അവനാണ് പറഞ്ഞത് എന്ന്. നാം കാ പഹല അക്ഷർ മിൽനേ കെ വജഹ് സേ ക്ലാസ് കി ദരി പട്ടി പർ ഹമാരി ബൈഠ്നേ കി ജഗ കേംബി സാത്തി ദീ. അടുത്തത് മിഹിർ പറയുകയാണ്, നാം കാ പഹല അക്ഷർ, ഞങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഒന്നായതുകൊണ്ട്, മിഹിർ എന്നും മോർപ്പാൽ എന്നുമാണ്, കൂട്ടുകാരൻ്റെ പേര് മോർപ്പാലാണ്, ആദ്യത്തെ അക്ഷരം മാ എന്ന അക്ഷരത്തിൽ തുടങ്ങിയത് കൊണ്ട് തന്നെ, വജഹ് കാരണം കൊണ്ട് തന്നെ, ക്ലാസ് കി ദരീപട്ടി പർ ക്ലാസ്സിലെ പരവതാനിയിൽ വിരിപ്പിൽ ഞങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ, ഹമാരി ബൈട്ടിനെ കി ജഗ കേംബി സാത്തിഹീദി ഞങ്ങളുടെ ഇരിപ്പിടവും ഒരേ സ്ഥലത്തായിരുന്നു. ഞങ്ങളുടെ പേര് ഒരേ അക്ഷരത്തിൽ തുടങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഇരിപ്പിടവും അടുത്തടുത്തായിരുന്നു എന്ന്. വഹി മോർപാൽ മേരെ ഗാനെ കെ ഡിബെ മേ രാജ്മാ ദേഖ്തേ ഹി ബാഞ്ചേ ഗിൽ ജാതേ ദി. ആ മോർപാലാണ് എൻ്റെ ടിഫിൻ ബോക്സിൽ, ഭക്ഷണത്തിൻ്റെ പാത്രത്തിൽ രാജ്മാ കാണുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാറുണ്ടായിരുന്നത്. ബാഞ്ചേ ഗിൽ ജാന, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. ഞാൻ ഭക്ഷണത്തിനായി കൊണ്ടുവരുന്ന രാജ്മാ എൻ്റെ ടിഫിൻ ബോക്സിൽ കാണുമ്പോൾ ഈ മോർപാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാറുണ്ടായിരുന്നു. ഹമാരാ സൗദാദ, ഞങ്ങളുടെ കച്ചവടം ഇതായിരുന്നു, ഗേല് ഗണ്ടിമേ ഗാനേക്ക് അതലാ ബദലീക. ഇന്റർവെല്ലിൻ്റെ സമയത്ത് ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതലാ ബദലി കൈമാറ്റം ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവരുന്ന രാജ്മ അവനും കൊടുക്കും, അവൻ കൊണ്ടുവരുന്ന ഭക്ഷണം എനിക്കും തരും. ഞങ്ങൾ ഇന്റർവെല്ലിൻ്റെ സമയത്തിൽ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാറുണ്ടായിരുന്നു എന്ന് മിഹിർ പറയുന്നു. യാനി മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ ഉസ്കേ ഔർ ഉസ്കേ ഗർസേ ആയേ
बड़ा सा चाचिका डिब्बा मेरा हमारा सौदा कच्चवड विधायक इंटरवल समय भाधन अंगोटू कईमा इवे पर मेरे टिफिन के राजमा चावल टिफिन बॉक्सिले राजमे चोर चावल अरी धान्यम चोर उसके और उसके घर से आया बड़ा सा चाचिका डिब्बा मेरा वीटी तैर तैरी वाली डिब्ब पात्र तरू अवन मोरपा दिवस वीटी भाचरा एंण चाच तैर നമ്മുടെ മിഹിർ രാജ്മയാണ് കൊണ്ടുവന്നത് രാജ്മ ആർക്ക് കൊടുക്കും മോർപാലിന് കൊടുക്കും മോർപാൽ കൊണ്ടുവരുന്ന ചാച്ച് തൈര് മിഹിറിനും കൊടുക്കും അങ്ങനെ ഞങ്ങൾ ദിവസവും ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാറുണ്ടായിരുന്നു എന്ന് മിഹിർ ഇവിടെ പറയുന്നു ഉസേ പദാദാക്കി ചാച്ച് മേരി കംസോരിയെ അവൻ അറിയാമായിരുന്നു തൈര് മോര് എൻ്റെ ഒരു ദൗർബല്യമാണെന്ന് അവന് അറിയാമായിരുന്നു लेकिन मुझे मोरपाल से मिलने से पहले मोरपाल मेरे लिए राजमा जैसी सामान्य सी चीज किसी के लिए इतनी गास हो सकती है ഞാന് മോർപാലിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ രാജ്മ ഇത്ര പ്രിയപ്പെട്ട വസ്തുവായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു മോർപാലിനെ ഇത് ഇഷ്ടമായത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത്രത്തോളം വിശേഷപ്പെട്ട ഒരു വസ്തുവായിരുന്നു എന്ന് മിഹിർ ഇവിടെ പറയുന്നു മോർപാലിനെ മേരെ ടിഫിൻ ബോക്സിമേ രഗേ രാജ്മ കോ ഗാനേ സേ പെഹലെ काबी राजमा देखा भी नहीं थी എന്നർനെ മോർപാലെ എൻ്റെ ടിഫിൻ ബോക്സിൽ അല്ലാതെ ഇതിനു മുമ്പ് ഒരിക്കലും ഈ രാജ്മ എന്ന ഈ ധാന്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था അവൻ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും 15 കിലോമീറ്റർ 15 കിലോമീറ്ററോളം ദൂരത്തിലുള്ള കിസി ഗാവ് സേ ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് സൈക്കിൾ ചലാത്ത റോസ് സ്കൂൾ ആത്താത നിത്യവും അവൻ ദൂരെയുള്ള ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് സൈക്കിളിലായിരുന്നു സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത് मैम आज तक नहीं जान पाया कि कैसे वह उस चाची के डिब्बे को रोज 15 किलोमीटर बिना जरा भी चलकाए लिए आता था എനിക്കിപ്പോഴും അറിയാത്തൊരു കാര്യമാണ് ഇവൻ എങ്ങനെയായിരിക്കും ഈ 15 കിലോമീറ്ററോളം ദൂരത്തു നിന്നും ഈ സൈക്കിളിൽ ഈ മോര് തുളുമ്പാതെ കൊണ്ടുവന്നിരുന്നത് എന്ന് എനിക്ക് അതിശയമാകുന്നു ചലക്കായി തുളുമ്പുക മറിഞ്ഞ് പാത്രത്തിൽ നിന്നും മറിഞ്ഞു പോകാതെ ഇവൻ എങ്ങനെയായിരിക്കും ഈ ടിഫിൻ ബോക്സിൽ ഈ തൈര് ഇത്രത്തോളം ദൂരം കൊണ്ടുവന്നിരുന്നതെന്ന് ഞാൻ ഇന്നും ആലോചിക്കാറുണ്ട് എന്ന് മിഹിർ പറയുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ കണ്ടത് നമ്മുടെ ലേഖകനായ മിഹിർ പാണ്ഡെയുടെ ചെറുപ്പകാലത്ത് അദ്ദേഹം സ്കൂളിൽ പഠിച്ച ഒരു സമയത്ത് തൻ്റെ ഒരു കൂട്ടുകാരനായ മോർപാലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മേ സ്കൂൾ ജാനേ മേ ബ്രോയാ കർത്ത ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ടായിരുന്നു കരയാറുണ്ടായിരുന്നു രോന കരയുക रोज नए बहाने बनाया करता നിത്യവും എന്തെങ്കിലുമൊക്കെ ഒഴിവുകഴിവുകൾ പറഞ്ഞു ഞാൻ സ്കൂളിൽ പോകാൻ പരമാവധി ഒഴിവാകും ഔർ തബ് തേസ് ബാരിഷ് കേ ദിനോ കൂടാതെ ശക്തമായ മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ സ്കൂൾ കേ രാസ്തേമേം സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ പാനി ബർ ജാനേസേ വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചുട്ടി ഹോ ജായാ കർത്തി ഞങ്ങൾക്ക് സ്കൂളിൽ എന്ത് തരും അവധിയൊക്കെ തരാറുണ്ട് ചുട്ടി ലീവ് അവധി തരും തോ എങ്കിൽ മേ ഗർ പർ നാചാ കർത്തെ ഞാൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാറുണ്ടായിരുന്നു കാരണം സ്കൂളിൽ ലീവാകുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു എന്ന് മിഹിർ പറയുന്നു ലേക്കിൻ എന്നാൽ മേ സമച്ചിലേക്ക് പാത്താത എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ടായിരുന്നു മോർപാൽ മോർപാൽ ഔർ ഉസ്കേ ജൈസേ മേരെ കൈ ഔർ സഹപാഠി അവനെ പോലെ എൻ്റെ വേറെയും കൂട്ടുകാർ बिना नागा रोज स्कूल क्यों चले आते ഒരിക്കൽ പോലും അവർ സ്കൂളിൽ വരാതിരിക്കാറില്ല അവർ ഹാജരാവാതിരിക്കാറേ ഇല്ല എന്തുകൊണ്ടായിരിക്കും ഈ മോർപാലൊക്കെ നിത്യവും സ്കൂളിൽ വരുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു ഉൻകാ സ്കൂൾ കോ ലേക്കർ പ്രേം ഇത്തനാ ഗഹരാദ
ഇവിടെ മിഹിർ പറയാണേ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കരയാറുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഞാൻ ഒഴിവാകും സ്കൂളിൽ പോകുന്നത് പക്ഷേ എൻ്റെ സഹപാഠികളും മോർപ്പാലും അങ്ങനെയല്ലായിരുന്നു അവൻ നിത്യവും സ്കൂളിൽ വരും അതുപോലെ തന്നെ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടായിരിക്കും ഒരിക്കൽ പോലും അവൻ ലീവെടുക്കാത്തത് എന്ന് ഉൻകാ സ്കൂൾ കോ ലേക്കറി പ്രേമീത്തിന ഗഹരാത അവന് സ്കൂളിനോടുള്ള സ്നേഹം ഇത്രത്തോളം ആഴത്തിലായിരുന്നു കി എന്തെന്നാൽ രവിവാർ കി ചുട്ടി കാതിൻ രവിവാർ സൺഡേ ഞായറാഴ്ച അവധിയുള്ള ദിവസം ഉൻകേലിയെ അവന് ആർക്ക് മോർപ്പാലിന് ഹഫ്തേ കാ സബ്സേ ബുരാ ദിൻ ഹുവാ കർത്ത ആഴ്ച ഹഫ്ത ആഴ്ച ആഴ്ചയിലെ ഏറ്റവും മോശമായ ഒരു ദിവസമായിട്ടായിരുന്നു മോർപ്പാൽ ഞായറാഴ്ച ദിവസത്തെ കണ്ടിരുന്നത് കാരണം അന്ന് സ്കൂളിൽ ലീവായതുകൊണ്ട് അപ്പം അവന് എല്ലാ ദിവസവും സ്കൂളിൽ വരാൻ ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു മോർപ്പാൽ मैं स्कूल के नीले काकी यूनिफॉम से हमेशा चिड़ा करता ഞാൻ എനിക്ക് എല്ലാ ദിവസവും ആ സ്കൂളിലെ നീലി കാക്കി യൂണിഫോം ധരിക്കാനൊന്നും ഇഷ്ടമില്ലായിരുന്നു ആ ഒരു ഉസേ പഹനിന കൂടാതെ അത് ധരിക്കുക എന്ന് പറയുന്നത് ഹമേഷ ഡാലാ കർത്ത എപ്പോഴും ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എപ്പോഴും യൂണിഫോം ധരിച്ച് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു വഹി മോർപ്പാൽ ഈ സമയത്ത് മോർപ്പാൽ മുച്ചേ ജപ് ബീദിക ഞാൻ എപ്പോഴൊക്കെയാണോ അവനെ കണ്ടിട്ടുള്ളത് ഹമേഷ എല്ലായ്പ്പോഴും വഹി സ്കൂൾ കി യൂണിഫോം പഹനിനെ ഗീതക്ക എന്നാ ഞാൻ കാണുന്ന സമയത്തൊക്കെ മോർപ്പാൽ എന്തായിരുന്നു ധരിച്ചിരുന്നത് സ്കൂൾ യൂണിഫോമിലായിരുന്നു ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നത് एक बार तो ഒരു പ്രാവശ്യം മുച്ചേ യാദിഗേക്ക് എനിക്ക് ഓർമ്മ വരുന്നു കി എന്തെന്നാൽ മൊഹല്ലേക്ക് കിസി ഷാദി മേംബി ആ പ്രദേശത്തെ ഏതോ ഒരു ഷാദി വിവാഹ സ്ഥലത്ത് വെച്ച് ഉസേ വഹി നീലി കാക്കി സ്കൂൾ യൂണിഫോം പഹനെ ദേക്ക് മേം ഹൈറാൻ രഹിഗയ ഒരു പ്രാവശ്യം ഞാൻ ആ പ്രദേശത്തെ ഒരു വിവാഹ വീട്ടിൽ ചെന്നപ്പോൾ നീലി കാക്കി യൂണിഫോം ധരിച്ച മോർപ്പാൽ അവിടെ ഉണ്ടായിരുന്നു അത് കണ്ട് ഞാൻ ആകെ ഹൈറാനുഗയാത ആശ്ചര്യപ്പെട്ടു പോയിരുന്നു കാരണം ഞാൻ എപ്പോഴും മിഹിർ പറയാണ് ഞാൻ എപ്പോഴും ഈ യൂണിഫോം ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എനിക്ക് യൂണിഫോം എപ്പോഴും ധരിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല പക്ഷേ മോർപ്പാൽ അവൻ എപ്പോൾ ഞാൻ കാണുകയാണെങ്കിലും അവൻ ധരിച്ചിരുന്നത് ഞങ്ങളുടെ നീലി കാക്കി യൂണിഫോം ആയിരുന്നു അതിനേക്കാളേറെ ഞാൻ ആശ്ചര്യപ്പെട്ട ഒരു കാര്യം ആ പ്രദേശത്തെ ഒരു വിവാഹ സ്ഥലത്ത് വെച്ച് ഞാൻ മോർപ്പാലിനെ കണ്ടപ്പോൾ അവൻ ധരിച്ചിരുന്നത് നീലി കാക്കി യൂണിഫോം ഇവിടെ ഇത്രയാണ് മിഹർ പറയുന്നത് മിഹിറിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നില്ല കരയുമായിരുന്നു ആദ്യമൊക്കെ യൂണിഫോം ധരിക്കാൻ ഇഷ്ടമായിരുന്നു പക്ഷേ ലേഖകന്റെ കൂട്ടുകാരനായ മോർപ്പാൽ നേരെ തിരിച്ചായിരുന്നു അവൻ എല്ലാ ദിവസവും സ്കൂളിൽ വരാറുണ്ടായിരുന്നു യൂണിഫോം ധരിക്കാറുണ്ടായിരുന്നു ആഴ്ചയിലെ ഏറ്റവും മോശം ദിവസമായി ഇവിടെ മോർപ്പാൽ കണ്ടിരുന്നത് ഞായറാഴ്ച ദിവസമായിരുന്നു രവിവാർ ചുട്ടിക്കയ്ക്ക് ബുരാ ദിൻ മോർപ്പാൽ ഏതിനെയാണ് മോശം ദിവസമായി കണ്ടിരുന്നത് രവിവാർ ഞായറാഴ്ച ദിവസം കാരണം എന്താ അന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് അപ്പം അവന് അത്രത്തോളം ആഴത്തിലുള്ള സ്നേഹം സ്കൂളിനോട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക